Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിനു മുൻപ് നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തു കൊടുക്കണേ. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം കുതിർത്തി നന്നായി കഴുകി കുതിർത്തി വെച്ച പച്ചരിയാണ്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഈ കപ്പിൽ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരിയാണ്. അപ്പോൾ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ബെല്ലം എടുത്തിട്ടുണ്ട് ശർക്കര. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഈ 1 കപ്പ് ശർക്കരക്ക് ഞാൻ ഇതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. ഈ ഉരുക്കിയെടുത്ത ശർക്കര ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അരിപ്പ കൊണ്ട്. അതിലെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് അരിച്ചെടുക്കണം. അതിന് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ 1/2 കപ്പ് ചോറും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ചോറൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ ഞാൻ ഈ പച്ചരി അരിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി കരിവരിപ്പൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അരച്ചെടുത്ത മാവ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇടാനുള്ള ടൈമാണ്. ഏലക്ക പൊടിച്ചതോ ജീരകം എള്ള് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. ഞാനിപ്പോൾ ഇതിലോട്ടൊരു ഇത് ഗോതമ്പ് മാവാണ് അപ്പോൾ ഇതിലോട്ടൊരു 2 സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ചോറ് ചേർത്തിട്ടാണ് അരക്കുന്നുണ്ടെങ്കിലും ഗോതമ്പ് മാവ് ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന് ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് നല്ല ജീരകം ആണ് 1/2 ടീസ്പൂൺ. ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ഇത് വെള്ളക്കണ്ടെന്ന് ചേർത്തെടുക്കാം. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്തെടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു 5 മണിക്കൂർ എങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. മാവൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവാനായിട്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാവണം, ഇല്ല ഇങ്ങനെ പൊങ്ങി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതുപോലെ നമുക്ക് എല്ലാ നെയ്യപ്പം ചുട്ടെടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ നെയ്യപ്പം ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.